കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈന്തപ്പഴവും ചെറുനാരങ്ങയും ചേർത്തിട്ടുള്ള നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നോമ്പൊക്കെ ആകുമ്പോഴേക്കും ഇതിപ്പോഴേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു രണ്ടാഴ്ചയെങ്കിലും വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. മീഡിയം സൈസിലുള്ള 10 ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത ചെറുനാരങ്ങ വേണം അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കാൻ. പച്ച നാരങ്ങയാണെങ്കിൽ ചിലപ്പോൾ നല്ല കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഈ നാരങ്ങ മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അങ്ങനെ ഈ നാരങ്ങ ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. 3 മിനിറ്റ് കേട്ടോ, നിങ്ങൾ സമയം നോക്കിക്കോളൂ. 3 മിനിറ്റ് മതി, കൂടുതൽ വെന്ത് അലിഞ്ഞ് പോവരുത്. അപ്പോൾ കറക്റ്റ് 3 മിനിറ്റ്, തിളക്കാൻ തുടങ്ങിയതിന് ശേഷം 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ തിളച്ച് വേവുന്ന സമയത്ത്. അങ്ങനെ 3 മിനിറ്റ് വരെ നമ്മുടെ ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ചെറുനാരങ്ങ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം ഈ ചെറുനാരങ്ങ മുഴുവനും നമുക്ക് വെള്ളത്തിൽ നിന്നും ഒട്ടും വെള്ളമില്ലാതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ചെറുനാരങ്ങ ഓരോന്നും കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് ഇതിൽ വെള്ളം മുഴുവൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കളയാം. മുഴുവൻ ചെറുനാരങ്ങ നല്ലപോലെ തുടച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ ചെറുനാരങ്ങയും നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറുനാരങ്ങ 4ഓ 6ഓ 8ഓ അങ്ങനെ നമുക്ക് ഏത് വലുപ്പത്തിലാണ് വേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓരോ നാരങ്ങയുടെയും വലുപ്പത്തിനനുസരിച്ച് 4 കഷ്ണം അല്ലെങ്കിൽ 6 കഷ്ണമൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെറുനാരങ്ങ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് ഈ നാരങ്ങയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഈ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഒട്ടും കളഞ്ഞിട്ടില്ല. ചെറുനാരങ്ങയുടെ ഉള്ളിൽ നിന്നും വരുന്ന വെള്ളമൊക്കെ ഇതിലേക്ക് തന്നെ ഈ ബൗളിലേക്ക് തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാരങ്ങ ഇവിടെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. നമ്മൾ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും അച്ചാറിന് ധാരാളം ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ നാരങ്ങ നമുക്ക് അടച്ച് വെച്ചിട്ട് 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വേണം അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് പുറത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അടച്ച് വെച്ചിട്ട് പുറത്ത് തന്നെയാണ് 2 ദിവസം സൂക്ഷിക്കുന്നത്. ധാരാളം ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ചീത്തയാവാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ നല്ല ചൂടൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ, നന്നായിട്ട് ചൂട് തട്ടുന്ന സ്ഥലത്തൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിപ്പോൾ ഫ്രിഡ്ജിലല്ല, പുറത്ത് തന്നെയാണ് 2 ദിവസം വെക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ മാറ്റി വെക്കുകയാണ്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം നമ്മുടെ നാരങ്ങ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ല പോലെ സോഫ്റ്റായി മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ ചേർത്ത്, ഉപ്പും പഞ്ചസാരയും ചേർത്ത് 2 ദിവസം ഇങ്ങനെ വെക്കുമ്പോഴേക്കും നമ്മുടെ നാരങ്ങ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയായി മാറിയിട്ടുണ്ട്. കയ്പ്പൊക്കെ കുറേ അങ്ങ് പോയിട്ടുണ്ടാകും ഇതുപോലെ വെക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 30 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറിയ ഈന്തപ്പഴമാണ്, അതുകൊണ്ട് ഒരു 30 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ മതിയാവുമായിരിക്കും. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് ഓരോ ഈന്തപ്പഴം 2-3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ 1 കപ്പാണ് കേട്ടോ ഉള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് അമർത്തി വെച്ചിട്ടാണ് ഞാൻ 1 കപ്പ് കളഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ, അതായത് എള്ളെണ്ണ. ഇതാണ് അച്ചാറിന് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം, പക്ഷേ നല്ലെണ്ണ ഉപയോഗിച്ചാൽ കുറേ നാൾ അച്ചാർ കേടാവാതെ ഇരിക്കും. അതുകൊണ്ട് മാത്രമല്ല നല്ല രുചിയുമാണ്, നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയുമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 1¼ ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്,
രണ്ട് പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു അച്ചാറിൽ കറിവേപ്പില ചേർക്കാറില്ല. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മണം വരുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈന്തപ്പഴം ഇതിലേക്ക് ചേർക്കുക. ചേർത്തിട്ട് ഇതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈന്തപ്പഴം ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. വേണമെങ്കിൽ രണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് വരെ ഈന്തപ്പഴം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും ഈന്തപ്പഴം നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഈന്തപ്പഴം ഒക്കെ കൂടി നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എല്ലാം കൂടി ഒരുമിച്ച് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഈ പാനിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. ഏകദേശം അര ടേബിൾ സ്പൂണോളം എണ്ണയുണ്ട്. എങ്കിൽ പോലും ഞാനൊരു 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ വീണ്ടും ചേർക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. 1.5-2 മിനിറ്റ് സമയം വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പൊടികൾ നന്നായിട്ട് വഴറ്റണം. എങ്കിൽ മാത്രമേ പൊടികളുടെ ആ ഒരു പച്ച കുത്തൊക്കെ അങ്ങ് പോയി കിട്ടുള്ളൂ. ഞാനൊരു 2 മിനിറ്റ് സമയം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെയും 2 ടീസ്പൂൺ ചേർത്തിരുന്നു. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണ്ട അച്ചാറിനെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഒഴിവാക്കാം. പക്ഷേ ഈ പഞ്ചസാരയൊക്കെ കൂടി ചേർത്ത് വരുമ്പോഴാണ് നമ്മുടെ അച്ചാറിനൊരു നല്ല രുചി കിട്ടുന്നത്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് 1/2 മിനിറ്റ് വരെ വീണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് വിനാഗിരിയാണ് ചേർക്കുന്നത്. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ 1/4 കപ്പാണ് ചേർത്തിരിക്കുന്നത്. സിർക്ക ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യാം. കട്ടയൊക്കെ ഉടച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/2 കപ്പ് വരെ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. സാധാരണ വെള്ളമാണ് കേട്ടോ, നോർമൽ വാട്ടറാണ് ചേർക്കുന്നത്. നമ്മുടെ അച്ചാറിൽ കിടന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. വെള്ളം ചേർത്തിട്ടും നല്ല പോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ട് 1 മിനിറ്റ് സമയം വരെ നല്ല പോലെ അങ്ങ് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്ത വിനാഗിരിയും വെള്ളവും കൂടി ഇങ്ങനെ തിളച്ച് വരണം നന്നായിട്ട്. 1 മിനിറ്റ് സമയം വരെ നന്നായിട്ട് ഇതിങ്ങനെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചെറുനാരങ്ങ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുനാരങ്ങ ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ അടുപ്പിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച ഈന്തപ്പഴവും വെളുത്തുള്ളിയൊക്കെ ചേർന്ന് ഈ മിക്സും കൂടി ഈ അച്ചാറിലേക്ക് ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. നമ്മൾ ചെറുനാരങ്ങ ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം ഇതൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈന്തപ്പഴം മിക്സ് ചേർത്ത് ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് യോജിപ്പിക്കുന്ന സമയത്ത് അച്ചാർ നല്ല തിക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടില്ലേ, നമ്മൾ മിക്സ് ചെയ്യുമോറും ഇതിങ്ങനെ നല്ല തിക്കായിട്ട് വരും. ഈന്തപ്പഴത്തിൻ്റെ കട്ടയൊക്കെ മുഴുവൻ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ അങ്ങ് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ല തിക്കായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം അല്ലെങ്കിൽ വിനാഗിരി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. അപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ അച്ചാർ നല്ല പോലെ തണുത്ത് റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. നന്നായിട്ട് കഴുകി തുടച്ച് ഒട്ടും വെള്ളമില്ലാതെ ജാറിലേക്ക് വേണം അച്ചാർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചാർ മുഴുവൻ ഞാൻ ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചെറിയൊരു പണി ബാക്കിയുണ്ട്. ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് വീണ്ടും നമുക്ക് എള്ളെണ്ണ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കണം. 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ചൂടാക്കിയെടുക്കാം. ചൂടായിട്ടിങ്ങനെ പുക വരണം, അത്ര വരെ നല്ല പോലെ ചൂടാക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, എണ്ണ ചൂടായിട്ട് നല്ല പുകയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഈ എണ്ണ എടുത്തിട്ട് നമ്മുടെ അച്ചാറിൻ്റെ മുകളിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. തണുക്കാൻ നിൽക്കരുത്, ചൂടോടുകൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുപ്പി അല്ലെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുപ്പി തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഭരണി എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഭരണിയാകുമ്പോൾ പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഞാനിത് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഈ എണ്ണ ഒന്ന് തണുത്തിട്ട് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച എണ്ണയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം. രണ്ടാഴ്ച ഇതേപോലെ വെച്ചതിന് ശേഷം എടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. നമുക്ക് ഉണ്ടാക്കി അന്ന് തൊട്ട് തന്നെ യൂസ് ചെയ്യാം, നല്ല രുചിയാണ് കേട്ടോ. നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റാണ്. പക്ഷേ രണ്ടാഴ്ച കൂടി വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നോമ്പിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.